ഹേ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നമ്മൾ ജെയിംസ് കാമറൂൺ അവതർ 3 പറ്റി ഒരു ഹിന്റ് തന്നത് നിങ്ങൾ അറിഞ്ഞായിരുന്നു. മൂന്നാം ഭാഗത്തിന്റെ 9 മണിക്കൂർ ഫുട്ടേജ് പുള്ളിയുടെ കയ്യിലുണ്ട്. അതെല്ലാം VFX ചെയ്തതിനു ശേഷമാണ് എഡിറ്റ് ചെയ്യൂ എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഓക്കെ, അത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അവതർ 3 പറ്റി ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ആണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ കേണൽ തന്നെ വില്ലനായി തിരിച്ചു വരും എന്നാണല്ലോ നമ്മൾ കരുതിയിരിക്കുന്നത്. എന്നാൽ പാൻഡോറയിലെ തന്നെ ഒരു വില്ലൻ ക്ലാൻ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്ന റൂമേഴ്സ് ആണ് ഇപ്പൊ കേൾക്കുന്നത്. സിനിമയുടെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാൾ ഈ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, എർത്തിലെ എല്ലാവരും മോശക്കാരല്ല, അതുപോലെ നാവീസ് എല്ലാവരും നല്ലവരുമല്ല എന്നുള്ള കാര്യം. സോ ഇതൊക്കെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഈ വില്ലൻ ക്ലാൻ വരാൻ എല്ലാവിധ ചാൻസും ഉണ്ട്. ഇതുവരെ നമ്മൾ കണ്ടത് ഒമെറ്റിക്കായ ക്ലാനും, അതായത് നമ്മൾ ആദ്യം കണ്ട കാട്ടിലെ പറക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകളും, ആൻഡ് രണ്ടാം ഭാഗത്തിൽ കണ്ട മെറ്റ്കൈന ക്ലാനും, അതായത് വാട്ടർ ട്രൈബ്. ഇനി മൂന്നാമത് വരുന്നവരെ ആഷ് പീപ്പിൾ എന്നാണ് ജെയിംസ് കാമറൂൺ പറയുന്നത്. അതായത് ഒരു വോൾക്കാനോ ചുറ്റിപ്പറ്റി താമസിക്കുന്ന ആളുകൾ, തീയിൽ താമസിക്കുന്ന നാവീസ് ആണ് ഇവർ. മൂന്നെണ്ണം മാത്രമല്ല കേട്ടോ, പാൻഡോറയിൽ ഇതുവരെ 15 ക്ലാൻസ് റിവീൽ ചെയ്തിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഞാൻ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു ഷോർട്സ് ഇടാം. സോ എന്തായാലും അവതർ 3 ഇങ്ങനെ ഒരു വില്ലൻ ക്ലാനായ ഫയർ പീപ്പിൾ അല്ലെങ്കിൽ ആഷ് പീപ്പിൾസിനെ കാണാൻ കഴിയും എന്നാണ് എന്റെ പ്രതീക്ഷ. പേര് കേട്ട തന്നെ അറിയാം ഇവർ സ്ട്രോങ് ആണ്, പോരാതിനും വില്ലൻ ക്ലാനും. ആദ്യ ഭാഗത്തിൽ എയർ പീപ്പിൾ, രണ്ടാം ഭാഗത്തിൽ വാട്ടർ പീപ്പിൾ, മൂന്നാം ഭാഗത്തിൽ ഫയർ പീപ്പിൾ, അങ്ങനെ 5 ഭാഗത്തിൽ നമ്മളൊക്കെ പറയുന്നത് പോലെ പഞ്ചഭൂതങ്ങളെ വെച്ച് ഒരു ഭയങ്കരമായ സ്റ്റോറി ആയിരിക്കാം ഒരുപക്ഷെ ഈ അവതർ ഫ്രാഞ്ചൈസിയുടെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഏത് ക്ലാനാണ് അല്ലെങ്കിൽ ഏത് ശക്തിയാണ് അൾട്ടിമേറ്റ് എന്നുള്ളതായിരിക്കും ഇതിന്റെ കൺക്ലൂഷൻ. ഏറ്റവും അവസാന ഭാഗത്തിലൊക്കെ നമുക്കിത് മനസ്സിലാക്കാനാവൂ എന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മുടെ കീരി ഇപ്പോൾ AVI ജലത്തിലുള്ളതെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായും ഒരു വലിയ ക്യാരക്ടർ തന്നെയാണിത്. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, അവസാനം പാൻഡോറയിൽ തന്നെ ഏറ്റവും വലിയ ശക്തിയാവാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടർ കൂടെയാണിത്. ഇനി അവതർ 3 പറ്റി വേറൊരു റൂമേഴ്സ് ഉണ്ട് ഗൈസ്. നമ്മുടെ വിൻ ഡീസലിനെ അവതാറിന്റെ സെറ്റിൽ കണ്ടവരുണ്ട് അത്രേ. യാ, അത് നമുക്ക് പടം വരുമ്പോൾ അറിയാം. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ ഫയർ ട്രൈബിന്റെ കളർ എന്തായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആ വോൾക്കാനയുടെ അടുത്ത് താമസിക്കുന്നത് കൊണ്ട് ഒരു ആഷ് കളർ ആവാൻ ചാൻസ് ഉണ്ട്. ഇനി വില്ലൻസ് ആണല്ലോ, നല്ല ചുവപ്പ് നിറം ആവാനും ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കമന്റ് ചെയ്യുക. ഇനിയിപ്പോ ഇത്തരത്തിലൊരു പുതിയ ക്ലാൻ വന്നാൽ തന്നെ എങ്ങനെയായിരിക്കും വില്ലൻ ക്ലാൻ ആവുക എന്നതും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എനിക്ക് തോന്നുന്നത് ഈ ക്ലാൻ മനുഷ്യന്മാരോടും പാൻഡോറയിലെ മറ്റു ട്രൈബുകളോടും എല്ലാം യുദ്ധം ചെയ്യുന്നവരായിരിക്കും എന്നാണ്. എന്തായാലും ജെയിംസ് കാമറൂൺ എന്തെങ്കിലുമൊക്കെ കണ്ടു കാണും, അല്ലാതെ ഈ പണിക്ക് നിൽക്കില്ലല്ലോ. രണ്ടാം ഭാഗത്തിന്റെ കളക്ഷൻ അനുസരിച്ചായിരിക്കും അവസാന 2 ഭാഗങ്ങളുടെ കാര്യം എന്ന് പുള്ളി ആദ്യമേ പറഞ്ഞിരുന്നു. എന്തായാലും അവതർ ദ വേ ഓഫ് വാട്ടർ പ്രതീക്ഷിച്ച പോലെ തന്നെ വൺ കളക്ഷൻ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയി കണ്ടോളും. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് സിനിമ. അവതർ ഫ്രാഞ്ചൈസിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അത്യാവശ്യം മൂവീസും സീരീസുകളും ഫാക്ട്സും ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.